ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്ററിൻ്റെ ബികോം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 1B-യിലെ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ നമ്മളിത് മുഴുവൻ മനസ്സിലാക്കുന്നില്ല, നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുമ്പോൾ ആദ്യം എന്താണ് കളക്ഷൻ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് കളക്ഷൻ ഓഫ് ഡേറ്റ? ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ ആക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അത്രയും കുട്ടികളുടെ മാർക്ക് നമ്മൾ എഴുതി വാങ്ങുന്നതിന് അതൊരു ഡേറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഓരോരുത്തരോടും ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏതൊരു റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം. സോ എന്താണ് കളക്ഷൻ ഓഫ് ഡേറ്റ? കളക്ഷൻ ഓഫ് ഡേറ്റ എന്താന്ന് പറഞ്ഞാൽ, ആക്ച്വലി കളക്ഷൻ ഓഫ് ഡേറ്റ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് ടു ബി ഒബ്ടെയിൻഡ്. ഡേറ്റ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഡേറ്റ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൗണ്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഏത് സ്റ്റഡിയുടെയും ഏറ്റവും ഫൗണ്ടേഷൻ ബേസ് എന്ന് പറയുന്നത് ഡേറ്റ ആണ്. ഡേറ്റ വളരെ പെർഫെക്റ്റ് ഒരു വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, നമ്മുടെ സ്റ്റഡി വളരെ പെർഫെക്റ്റ് ആയിരിക്കും. സോ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്, ഡേറ്റ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൗണ്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ആൻഡ് ദ റിയൽ വർക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബിഗിൻസ് വിത്ത് ദ കളക്ഷൻ ഓഫ് ഡേറ്റ. ശരിയാണ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേറ്റ കളക്ഷനിലൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്റ്റ് കെയർ മസ്റ്റ് ബി എക്സർസൈസ് വൈൽ കളക്ടിങ് ദ ഡേറ്റ ആസ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ബിൽഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം. നമ്മൾ പലതരത്തിലുള്ള അനാലിസിസുകളിലൂടെയാണ് സത്യത്തിൽ നമ്മളുടെ ഓരോ ഡേ ടു ഡേ ലൈഫ് തന്നെ പോകുന്നത്, അല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ ഡെയിലി അറിയാവുന്ന ഒരു ന്യൂസ് ഉണ്ട്, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഈസ് 3%, 2%, 1%. എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്? അന്നത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത ആൾക്കാരും അന്ന് പോസിറ്റീവ് ആൾക്കാരും തമ്മിലുള്ള പ്രൊപ്പോർഷൻ, റിലേഷൻഷിപ്പ് ഓർ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 4% ആണ്. ടെസ്റ്റ് ചെയ്ത ആൾക്കാരിൽ 4% പേർക്ക് കോവിഡ് ഉണ്ട്. അതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കാണിക്കുന്നത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ള, ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അത്രയും ആൾക്കാരുടെ ഇൻഫർമേഷൻ ആവശ്യമാണ് നമുക്ക്. അപ്പോൾ അത്രയും ഡേറ്റ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത്, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഈസ് 4%. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി, ഈ ഒരു റിപ്പോർട്ടിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഡേറ്റ ഇത്രയും ആൾക്കാർ ടെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ അത്രയും ലാബിൽ പോയി കളക്ട് ചെയ്യുന്ന പറയുന്ന പ്രോസസ്സാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. സോ അറ്റ്മോസ്ഫിയർ മസ്റ്റ് ബി നീഡഡ് വൈൽ കളക്ടിങ് ദ ഡേറ്റ. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ക്യാൻ ബി എയ്തർ പ്രൈമറി ആൻഡ് സെക്കൻഡറി. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് തരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പ്രൈമറി ഡേറ്റ എന്നും സെക്കൻഡറി ഡേറ്റ എന്നും. ഞാൻ നിങ്ങൾക്ക് അതൊരു എക്സാമ്പിൾ ഇവിടെ ഒന്ന് പറഞ്ഞു തരാം. ഐ എം ഗോയിങ് ടു കളക്ട് 10 or I have collected മാർക്ക് ഓഫ് 10 students, ദാറ്റ് ഈസ് ദ ആർ ഫ്രം ബികോം തേർഡ് സെമസ്റ്റർ. ദ ആർ ടോട്ടൽ മാർക്ക് ദാറ്റ് ഈസ് 500, 550, 578, 300, 475, 480, 540, 599, 499, 500. ഐ ഹാവ് കളക്ടഡ് ദീസ് ഡേറ്റ ഡയറക്ട്ലി ഫ്രം ദ ബികോം ക്ലാസ്. ഞാൻ ബികോം ക്ലാസ് നേരിട്ട് പോയി 10 കുട്ടികളെ കണ്ട് അവർക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് ഞാൻ എഴുതി വാങ്ങിച്ചു. മാക്സിമം മാർക്ക് വേണ്ടത് 600 ഒരു കുട്ടിക്ക്. അവർ കളക്ട് ചെയ്ത മാർക്കാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ മാർക്കെല്ലാം കൂടെ കൂട്ടി നോക്കി, 10 കുട്ടികളുടെ മാർക്ക് കൂടെ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 5021 എന്നുള്ള ഒരു സ്കോറിലേക്കാണ് കിട്ടിയത്. ഞാൻ അതിൻ്റെ ആവറേജ് കണ്ടപ്പോൾ, അതായത് 5021 10 കുട്ടികളുടെ ആയതുകൊണ്ട് 10 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ആവറേജ് മാർക്ക് 502 കിട്ടി. അതായത് അവർ സ്കോർ ചെയ്തിരിക്കും, ഓരോ കുട്ടിയും 502 മാർക്ക് സ്കോർ ചെയ്തതിന് തുല്യമാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. മൈ ക്ലാസ് ആവറേജ് മാർക്ക് ഈസ് സ്കോർഡ് ബൈ എവറി സ്റ്റുഡൻറ്റ് ഈസ് 502. ദെൻ ഞാൻ എൻ്റെ പത്രത്തിൽ നിന്നും, ഡേറ്റ കളക്ടർ ഫ്രം ദ ന്യൂസ് പേപ്പർ, ഞാൻ മനസ്സിലാക്കി സ്റ്റേറ്റ് ആവറേജ് ഈസ് 480. അതായത് ബികോം തേർഡ് സെമസ്റ്ററിൽ കുട്ടികൾ വാങ്ങിയ ടോട്ടൽ മാർക്കിൻ്റെ ആവറേജ് നോക്കുമ്പം സ്റ്റേറ്റിലെല്ലാവരും കൂടെ ഓരോ കുട്ടി 480 മാർക്ക് മേടിച്ചതിന് തുല്യമാണ്. സോ ഐ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അവർ സ്റ്റുഡൻസ് പെർഫോമൻസ് ഈസ് മച്ച് ബെറ്റർ ദാൻ സ്റ്റേറ്റ് ആവറേജ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തിച്ചേറിയ രണ്ട് തരത്തിലുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ്. ഒന്ന് പ്രൈമറി ഡേറ്റ, ദാറ്റ് ഈസ് കുട്ടികളുടെ കയ്യിൽ നിന്ന് നേരിട്ട് എൻ്റെ സ്റ്റഡിക്ക് വേണ്ടി മാത്രം ആദ്യമായിട്ട് കളക്ട് ചെയ്യുകയാണ് ഞാൻ. 500, 550 എന്ന് പറയുന്ന ഡേറ്റ ഞാൻ, ദാറ്റ് ഈസ് പ്രൈമറി ഡേറ്റ. എന്നാൽ വേറെ ആരൊക്കെയോ കളക്ട് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടായിട്ട് പത്രത്തിൽ വന്ന സ്റ്റേറ്റ് ആവറേജ് എന്ന് പറഞ്ഞ ഡേറ്റ ഞാൻ എൻ്റെ സ്റ്റഡിക്ക് വേണ്ടി അതിൽ നിന്ന് കോപ്പി ചെയ്തു, 480 എന്ന് പറയുന്നത്.
അതിന് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്നാണ് വിളിക്കുന്നത്. കളക്ടിങ് ഡേറ്റ ഡയറക്ട്ലി ഫ്രം ദ റെസ്പോണ്ടന്റ് ഈസ് കോൾഡ് പ്രൈമറി ഡേറ്റ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ 10 കുട്ടികളുടെ മാർക്ക് ഞാൻ കളക്ട് ചെയ്തേക്കുന്ന പ്രൈമറി ഡേറ്റയാണ്. കളക്ടിങ് ഡേറ്റ ഫ്രം എനി അതർ പബ്ലിഷ്ഡ് സോഴ്സസ് ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി ഡേറ്റ. അതായത് ന്യൂസ് പേപ്പറിൽ നിന്നും സ്റ്റേറ്റ് ആവറേജ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരോ പബ്ലിഷ് ചെയ്ത് അനാലിസിസ് നടത്തി റിപ്പോർട്ട് ചെയ്ത സാധനമാണ്. അത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി കോപ്പി ചെയ്താണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി ഡേറ്റ. സോ വാട്ട് ഈസ് പ്രൈമറി ഡേറ്റ ഫ്രം ദ തിയറട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ? പ്രൈമറി ഡേറ്റ മീൻസ് പ്രൈമറി ഡേറ്റ ആർ ദോസ് ഡേറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. പ്രൈമറി ഡേറ്റ എപ്പോഴും ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ എന്ന് നമ്മളതിനെ വിളിക്കുന്നത്. കാരണം ഓരോരുത്തരും അവരവരുടെ സ്റ്റഡിക്ക് നേരിട്ട് പോയി കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൈമറി ഡേറ്റ നമുക്ക് ഫസ്റ്റ് ടൈം ഡേറ്റ ആൻഡ് ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ എന്ന് നമുക്ക് പറയാം. കാരണം സ്റ്റഡിക്ക് വേണ്ടി മാത്രമായിട്ട് എടുത്തതിന് ഒരു മാറ്റങ്ങളും നമ്മളതിൽ വരുത്തിയിട്ടില്ലെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ദേ ആർ ഇൻ ദ നേച്ചർ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം വിച്ച് ദ ഇൻവെസ്റ്റിഗേറ്റർ ഡ്രോ കൺക്ലൂഷൻ ബൈ അപ്ലൈയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അയാൾക്ക് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് വേണം അയാൾ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ. സോ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്ന ഒരു റോ ഫോമിലാണ്, അതിനെ പിന്നീട് പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ലെവലിലേക്ക് എത്തിച്ചേർക്കണം. സോ പ്രൈമറി ഡേറ്റ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് റോ മെറ്റീരിയൽ. ദെൻ സെക്കൻഡറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ മീൻസ് ദ ഡേറ്റ ആർ ദോസ് ദാറ്റ് ആർ കളക്റ്റഡ് ഓൾറെഡി ബൈ സംബഡി. ഓക്കെ, ആൻഡ് ദേ ഹാവ് ഓൾറെഡി പാസ്ഡ് ത്രൂ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ അറ്റ്ലീസ്റ്റ് വൺസ്. വേറെ ആരോ കളക്ട് ചെയ്ത് ഏതൊക്കെയോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വഴി പ്രസൻറ്റ് ചെയ്ത് അനാലിസിസ് നടത്തി പ്രസൻറ്റ് ചെയ്ത ഡേറ്റ നമ്മളെടുക്കുന്നതാണ് സെക്കൻഡ് ഡേറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയാം ദേ ഹാവ് സെക്കൻഡ് ഡേറ്റ ആർ ദോസ് ഡേറ്റ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ കളക്ടഡ്. സോ അനദർ പെക്യുലാരിറ്റീസ് ദാറ്റ് ദിസ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി പാസ്ഡ് ത്രൂ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ വേറെ ആരോ കളക്ട് ചെയ്ത അവരൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ വെച്ചിട്ട് അനാലിസിസ് നടത്തി കഴിഞ്ഞതാണ്. ഇത് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. Then I'm going to present what are the differences or distinction between primary data and secondary data. First parayna primary second parayna secondary data pattiyanu. From the point of view of meaning, primary data means these are data which are collected for the first time and are original character. From the point of view of meaning, endana inde meaning nokki kaniya primary data nu paranjal aadimayittu collect cheyyanaanu nu parayam. But secondary data, these are the data which are already been collected by somebody. മറ്റാരോ കളക്ട് ചെയ്ത ഡേറ്റ നമ്മളെടുത്ത് യൂസ് ചെയ്യലാണ് സെക്കൻഡറി ഡേറ്റ എന്ന്. ഇവിടെ നമ്മുടെ മീനിങ്ങിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ ദേ ആർ ദാറ്റ് ഈസ് പ്രൈമറി ഡേറ്റ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് റോ മെറ്റീരിയൽ ബിക്കോസ് വി നീഡ് ടു പ്രോസസ് ദീസ് പ്രൈമറി ഡേറ്റ ടു ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട്. സോ ദേ ആർ ഇൻ ദ നേച്ചർ ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി ഡേറ്റ ദേ ആർ ഇൻ ദ നേച്ചർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി പബ്ലിഷ്ഡ്. They are already go through the statistical machines. It is prepared by somebody else. Nammala final output mathram eduthu ezhuthu vechirunnu. So second data is in the nature of finished product. And the another difference from the perspective of conversion. Orikkal data publish cheythu kaniya primary data pin endayi secondary data ayi. So primary data after its use becomes secondary data. But it is not possible in case of secondary data because primary data mathrame engotta avuthullu secondary data avuthullu thirichu pokku nadakkilla. And changes in shape. Change in shape. ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച്. പ്രൈമറി ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിനകത്തൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ഇത് നമ്മൾ ഫർദർ അനാലിസിസ് ആൻഡ് ചേഞ്ചസ് നടത്തിയിട്ട് വേണം ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ. സോ ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവും. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി ഡേറ്റ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ ഷേപ്പ്. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ചസും വരുത്തേണ്ട കാര്യമില്ല. വി ക്യാൻ ജസ്റ്റ് കോപ്പി ദാറ്റ് കണ്ടൻറ്റ്. സോ ദർ ഇസ് നോ നീഡ് ടു ചേഞ്ച് ഇറ്റ് ഷേപ്പ്. ദാറ്റ് ഈസ് അനദർ ഡിഫറൻസസ്. ദെൻ ഓൺ ദ basis of cost involved. Primary data are collected directly from the respondent, so it needs some time and cost. Okay, nammal respondent kayil ninnu nerittu poi collect cheyanu cheynathu, appo adonne theerchayittu samayam edukkum, cost um, so it require more money and time for its collection and analysis. But in case of secondary data, it require less money and time for collecting analysis. We need to just identify where it is published and from where it we can get this information. അത്രമാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സമയം നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക്കേഷൻ അത് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു സമയം കോസ്റ്റേ നമുക്കാവുന്നുള്ളൂ. മറ്റൊരു കോസ്റ്റ് നമുക്ക് അതിൽ നിന്നാവുന്നില്ല. അപ്പോൾ ലെസ് ടൈം ആൻഡ് മണി, അതാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. മറ്റേ പ്രൈമറി ഡേറ്റ നേരിട്ട് ആൾക്കാരെ പോയി കണ്ട് തയ്യാറാക്കണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയും സമയം എടുക്കും, ഓരോരുത്തരെയും പോയി കാണാനൊക്കെ ഉള്ള ഒരുപാട് കോസ്റ്റ് ആവും. ദെൻ പ്രിക്വേഷൻ, ഇറ്റ് റിക്വേഴ്സ് മോർ പ്രിക്വേഷൻ അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ ബട്ട് ലെസ് അറ്റ് ദ ടൈം ഓഫ് യൂസ്.
പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം, ഡേറ്റ മിസ്റ്റേക്ക് വരാൻ പാടില്ല. കാരണം ഏതൊരു സ്റ്റഡിക്കും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട പ്രൈമറി ഡേറ്റയാണ്. സെക്കൻഡറി ഡേറ്റ വെച്ചുള്ള സ്റ്റഡികളുണ്ട്, പ്രൈമറി ഡേറ്റ വെച്ചുള്ള സ്റ്റഡി ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി മാത്രമായിട്ട് കളക്ട് ചെയ്യണം. സോ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം കളക്ട് ചെയ്യാൻ. കെയർഫുള്ളായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അത്ര ഒരു എഫർട്ട് ആവശ്യമായിട്ട് വരുന്നില്ല, ഇത് അനാലിസിസ് ഒക്കെ നടത്താൻ. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡ് ഡേറ്റ ഇറ്റ് റിക്വയർ ലെസ് പ്രിക്കോഷൻ അറ്റ് ദ ടൈം ഓഫ് ദ കളക്ഷൻ, ബട്ട് അറ്റ് ദ ടൈം ഓഫ് അനാലിസിസ് ഇറ്റ് റിക്വയർ മോർ പ്രിക്കോഷൻ. ഡേറ്റ വേറൊരാൾ പബ്ലിഷ് ചെയ്ത ഡേറ്റ നമ്മളെടുത്തിട്ട് പ്രോസസ് ചെയ്യാണ്. സോ വളരെ കെയർഫുൾ ആയിരിക്കണം, മിസ്റ്റേക്ക് വരാൻ പാടില്ല. അനദർ പോയിന്റ് ഓഫ് ഡിഫറൻസ് ഈസ് ദാറ്റ് മെത്തേഡ്സ് യൂസ്ഡ്. What are the methods used for collecting the primary data or secondary data? In case of primary data, we can collect the primary data through the personal interview or investigation, indirect oral or unpublished paper investigation, or questionnaire method, schedule method. These are the some methods that can be used for collecting the primary data. But in case of secondary data, there is no need to implement any methods. We can just copy the data from any published or unpublished data. Published ഡോക്യുമെൻറ്റ്സ്, അതായത് ഇപ്പോൾ പത്രത്തിൽ നിന്നൊരു ഡേറ്റ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജേണലിൽ നിന്നൊരു ഡേറ്റ കോപ്പി ചെയ്യുന്നു, അവിടെ നമുക്ക് മെത്തേഡ്സ് ഒന്നും ആവശ്യമില്ല, വി ആർ ജസ്റ്റ് കോപ്പിയിങ് ദാറ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈമറി ഡേറ്റ വി നീഡ് ടു ഇംപ്ലിമെൻറ്റ് സം കൈൻഡ് സം ഡേറ്റ സം മെത്തേഡ്സ് ഫോർ കളക്ടിങ് ദ ഡേറ്റ. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. സോ ഇൻ ദീസ് വീഡിയോ ഐ ഹാവ് ജസ്റ്റ് ട്രൈ ടു പ്രസൻറ്റ് വാട്ട് ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ and what is primary data and secondary data and what are the differences between primary and secondary data. Okay, thank you.